സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദൈവവചനം കേട്ട് ജനത്തിന്റെ ഹൃദയം നുറുങ്ങിയപ്പോൾ, കണ്ണു നനഞ്ഞപ്പോൾ എസ്രായും നെഹമ്യായും പുരോഹിതരും അവരോട് പറഞ്ഞില്ലേ, ഇത് ദൈവത്തിന്റെ ഉത്സവ ദിനമാണ്, അതിനാൽ തിന്നുകുടിച്ച് ആനന്ദിക്കാൻ, തിന്നാനും കുടിക്കാനുമില്ലാത്തവന് പകർന്നു കൊടുക്കാൻ. ദൈവത്തിൽ ആനന്ദിക്കുക എന്നതാണ് നമ്മുടെ ശക്തി. ജനം ആനന്ദിക്കണം എന്തെന്നാൽ ദൈവവചനം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ ദിവസമാണത്. നെഹമ്യ 8. അനുതാപ കണ്ണീര് ആനന്ദ കണ്ണീരായി മാറുന്നു. ഈ ആനന്ദ കണ്ണീര് ക്രമേണ ആനന്ദവും അർമാദവും മാത്രമായാലോ അനുതാപമില്ലാത്തവണ്ണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്തീയത മനപരിവർത്തനം പ്രകടമാക്കാത്ത ഒരു പുറംപൂച്ചും പെരുന്നാൾ ഘോഷവും മാത്രമായാലോ അവിടെയാണ് നമുക്ക് പിടിവീഴാൻ പോകുന്നത്. മത്തായി 24:39 പറയും, നാഥൻ ജെറുസലേമിനെതിരെ പറയുന്ന പ്രവചനങ്ങളിൽ ദേവാലയത്തിൻ്റെ തിരോധാനം മുന്നറിയിക്കുമ്പോൾ, നോഹയുടെ കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നുവെന്ന്, മൂക്കറ്റം വെള്ളം ഉയരും വരെ എല്ലാവരും തിന്നുകുടിച്ച് പുളഞ്ഞു നടന്നു. നമ്മുടെ ആനന്ദം നമ്മുടെ പ്രത്യാശയിലായിരിക്കണം. അത് നമ്മുടെ പരിമിതികളെ പഠിപ്പിച്ചു തരുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ പരിമിതികളില്ലായ്മയെയും പഠിപ്പിച്ചു തരും. ഈ സന്തുലനം നമുക്ക് കൈവിട്ടുകൂടാ. ഇന്നലെ നാം കണ്ടിരുന്നു നാഥൻ ജെറുസലേമിന് നേരെ ഉയർത്തുന്ന മുന്നറിയിപ്പുകൾ. മത്തായി 24:16 പറയുന്നു, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ യൂദായിലുള്ളവർ തിക്കും തിരക്കും വിട്ടൊഴിഞ്ഞ് മലമ്പ്രദേശങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടണമെന്ന്. മർക്കോസ് 13:14 ഈ കാര്യം ആവർത്തിക്കുമ്പോൾ ഒരു അർദ്ധവിരാമമിട്ടുകൊണ്ട് ശ്രീഹ പറയും, വായിക്കുന്നവൻ ഇത് ഗ്രഹിച്ചുകൊള്ളട്ടെ. വിശ്വാസത്തിൻ്റെ മേൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്ന ഭൗതികമോ ആത്മീയമോ ആകാവുന്ന സാഹചര്യങ്ങളുടെ ഒരു സൂചന തന്നെയാണിത്. അത് സത്യമായും നമ്മെ ചിതറിക്കും, പക്ഷേ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. അവിടെ പിടിച്ചു നിൽക്കാൻ ആൾക്കൂട്ടവും കോലാഹലവും ഒന്നും പോരാ. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത്, നേരെ മലമ്പ്രദേശങ്ങളിലേക്ക്, വിജനതകളിലേക്ക് ഓടാൻ. അവിടെ ചെന്ന് ദൈവത്തോട് ഹൃദയത്തെ വലയ്ക്കുന്ന ചോദ്യങ്ങൾ ഉണർത്തിക്കൊള്ളുക. ഇന്നലെ സങ്കീർത്തനം 19 ദൈവിക നിയമത്തെ സൂര്യൻ്റെ അജയമായ എവിടെയും ചൂഴ്ന്നിറങ്ങുന്ന പ്രകാശത്തോട് തുരണം ചെയ്തില്ലേ? അതുപോലെ തന്നെ നാം നമ്മുടെ ആശങ്കകളുടെയും അങ്കലാപ്പുകളുടെയും ക്രമരാഹിത്യങ്ങളുടെയും ഒച്ചയും ബഹളങ്ങളും ഖയോസ് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എത്തിച്ചേരണം. അവിടെ നിന്നുകൊണ്ട് സത്യങ്ങളെ അഭിമുഖീകരിക്കണം. ഈ ക്രമരാഹിത്യത്തിൻ്റെ പരിണിതമായ സൗന്ദര്യം വിവരിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 79. ഈ സങ്കീർത്തനം ഒരു അസ്വസ്ഥൻ്റെ, കലിപൂണ്ടവൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ദേവാലയം നശിപ്പിക്കപ്പെട്ടു, ഇസ്രായേൽ തച്ചുടയ്ക്കപ്പെട്ടു, ശത്രുക്കൾ ആഞ്ഞു പരിഹസിക്കുകയാണ്. ദൈവമാകട്ടെ അനങ്ങുന്നുമില്ല എന്ന മട്ടിൽ. വിശുദ്ധ സ്ഥലം കദാഷ് അവർ അശുദ്ധമാക്കി. സമാ, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം എന്ന് ദാനിയൽ 12:11 പ്രവചിച്ച അതേ സംഭവം. മത്തായി 24:16 അത് പറഞ്ഞല്ലോ, കലിയുടെ പ്രാർത്ഥനയാണിത്, എ ഡാർക്ക് പ്രെയർ. എന്നാൽ അതേ ശ്വാസത്തിൽ തന്നെ അതൊരു ക്ഷമായാചനവുമാണ്. അതിൻ്റെ അർത്ഥം ആ പ്രാർത്ഥിക്കുന്നവൻ മറകളില്ലാതെ പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ കലഹങ്ങളും കലമ്പങ്ങളും കരിനിഴലുകളും അറിയാം. ക്ഷമയ്ക്കായി നാം ദാഹിക്കുന്നതിൻ്റെ ആഴവും അവനറിയാം. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. അതല്ലാതെ പിടിച്ചുപിടിക്ക് ദൈവത്തെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാമെന്ന് നാം ഷടിക്കാതിരുന്നാൽ മതി. നാം പറയുന്നിടത്ത് പറയുന്ന മാതിരി ദൈവം പ്രവർത്തിക്കണമെന്ന് കരുതാനാകില്ല. ഈ സങ്കീർത്തനം തരുന്ന ആധ്യാത്മിക പാഠവും ഇതാണ്. ഇന്ന് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിലെ ആരംഭം ഒരു ഏറ്റുപറച്ചിലാണ്, ജനത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ, കൺഫെഷൻസ്. തങ്ങളുടെ വീഴ്ചകൾ ഇനിയും തങ്ങൾ ആവർത്തിക്കുകയാണ് എന്ന് ആ ജനം ഏറ്റുപറയുന്നു. ബാറൂഖ് 1:15. ബാറൂഖ് ജെറമ്യ പ്രവാചകന്റെ സഹായിയാണ്, തോഴനും സെക്രട്ടറി. ഹൃദയം നുറങ്ങിക്കൊണ്ട് ദൈവത്തോട് കലഹിക്കുകയും അതേസമയം ദൈവത്തെ അസ്ഥിയിൽ പിടിച്ചതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ശൈലി ജെറമ്യ പ്രവാചകനിൽ സ്പഷ്ടമാണ്. ബാറൂഖും ഈ രീതി തന്നെയാണ് പിന്തുടരുന്നത്. ബാബിലോണിന്റെ കയ്യിൽ ജെറുസലേമിന്റെ തകർച്ച എന്ന ചരിത്രഘട്ടം കണ്ടവരാണ് ഈ പ്രവാചകർ. യഹൂദ റബ്ബികൾ പറയുന്നത് ബാബിലോണിൽ വെച്ച് എസ്രായും ബാറൂഖും ഒരുമിച്ചാണ് നിയമഗ്രന്ഥം പഠിച്ചത് എന്നാണ്.
എന്നാൽ എസ്ര ദേവാലയം നിർമ്മിക്കാനായി തിരിച്ചു വന്നു, പക്ഷെ ബാറൂക്ക് വന്നില്ല. ദേവാലയം നിർമ്മിക്കുന്നതിലും പ്രധാനം ദൈവനിയമത്തെ ഗ്രഹിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് നാദൻ കൊറാസീൻ, ടൈർ, സീദോൻ, കഫർനാം തുടങ്ങിയ നഗരങ്ങളെ ശാസിക്കുകയാണ് നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട്. എത്രയെത്ര ദൈവിക പ്രവൃത്തി കണ്ടിട്ടും അവർ അനുദപിച്ചുമില്ല, മനസ്സു തിരിഞ്ഞുമില്ല. സ്വർഗത്തോളം ഉയർത്തപ്പെട്ടുവെന്ന് സ്വയം നനച്ചവർ മണ്ണിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഇങ്ങനെ അഹങ്കരിച്ച ബാബിലോണിയൻ രാജാവായ നബുക്കദ്നേസറിന്റെ ഓർമ്മകൾ ഉണർത്തുകയാണ് ഈ ഭാഗം. ഏഷ്യ 14:11-15 വരെ. നബുക്കദ്നേസറിനെ തകർത്ത് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് നിന്നെ തിരിച്ചുകൊണ്ടുവരുവാൻ ശക്തനായ ദൈവത്തിന് നിന്റെ അഹങ്കാരം കാണാനും തകർക്കാനും പ്രയാസമാണെന്നാണോ? വെറും നാട്ടുമൂച്ചല്ല ക്രിസ്തീയത. മനസ്സ് തിരിയണം കർത്താവിലേക്ക്, വെറുതെ ബലം പിടിക്കാതെ. ഇന്ന് സങ്കീർത്തനം 95:8 ഇത് തന്നെ നമ്മോട് ആവർത്തിക്കുന്നു. ഇരുണ്ടു പോകുന്ന വിശ്വാസ സന്ദർഭങ്ങളിലും ഇരുണ്ട പ്രാർത്ഥനകൾ മാത്രം വിടരുന്ന വേളകളിലും അതൊക്കെ വലിയ വിശ്വാസാനുഭവം തന്നെയായി മനസ്സിലാക്കിയ ഈശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ കൂടിയാണിന്ന്. വിശ്വാസമുലയുമ്പോൾ, ആത്മാവിൽ ഇരുട്ട് കയറുമ്പോൾ അവൾ ചെയ്തതെന്തെന്ന് കേൾക്കാം അവളുടെ തന്നെ വാക്കുകളിൽ. പറക്കമുറ്റാത്ത ഒരു കോഴിക്കുഞ്ഞായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്, ഒരു പരുന്തായിട്ടല്ല. പക്ഷേ ഞാൻ വലിയ ബലമില്ലാത്തവളാണെങ്കിലും പരുന്തുകൾ സൂര്യനെ നോക്കുന്ന ആ തന്ത്രം ഞാനും പ്രയോഗിക്കാറുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ സൂര്യനെ നോക്കാൻ, പരുന്തുകളെപ്പോലെ അതിൽ മികവ് കാണിക്കാൻ ഒരു കോഴിക്കുഞ്ഞനാകില്ല എന്നറിയാം. പരിശുദ്ധ തൃത്വത്തിലേക്ക് പറന്നുയരുന്ന മഹാവിശുദ്ധന്മാരെ പോലെ പറക്കാൻ ശ്രമിച്ച് വെറുതെ ചിറകിട്ടടിക്കാൻ മാത്രമാകും അതിന് ഒടുക്കം സാധിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതങ്ങനെ ചിറകിട്ടടിച്ച് കുഴഞ്ഞ് നിരാശയിൽ ചത്തുപോകുമെന്ന്, എല്ലാം വിഫലമായിട്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് സൂര്യനെ നോക്കും. അത് മേഘങ്ങളുടെ പുറകിൽ തെളിമയോടെ ഉണ്ടെന്ന് എനിക്കറിയാം, നല്ല തെളിമയോടെ. ചിലപ്പോൾ ഈ കുഞ്ഞിപ്പക്ഷിയുടെ ഹൃദയം കൊടുങ്കാറ്റിൽ ഉലയുന്നുമുണ്ട്. സത്യം തന്നെ, തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന മേഘങ്ങൾക്കപ്പുറം സൂര്യനുമില്ല, ഒന്നുമില്ല എന്ന് ചിന്തിക്കാനും അവൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ അതുതന്നെയാണ് അവളുടെ പരിപൂർണമായ ആനന്ദത്തിൻ്റെ മുഹൂർത്തം. സ്നേഹതാരകത്തെ ഇരുൾമേഘം മൂടിയാലും ഈ കോഴിക്കുഞ്ഞ് ഇടറുന്നില്ല. കാരണം അതിനറിയാം മേഘങ്ങൾക്കപ്പുറം ഒരു സൂര്യശോഭയുണ്ടെന്ന്.